ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ല നാടൻ കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് സാധാരണ മീൻ പൊള്ളിക്കുമ്പോൾ തയ്യാറാക്കുന്ന മസാലേനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ മസാല തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാണാം ഈ ഒരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ ഒരു ഫ്രഷ് കരിമീൻ നന്നായിട്ട് വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും എരുവെള്ളം മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മീൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വെളിച്ചെണ്ണയിൽ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മീൻ പൊളിക്കാനുള്ള മസാല തയ്യാറെടുക്കാം മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ മുന്നൂറ് ഗ്രാം ചെറിയുള്ളി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം മീൻ പൊള്ളിക്കുന്നതിനുള്ള മസാല തയ്യാറാക്കുമ്പോൾ സവാളിനേക്കാൾ ടേസ്റ്റ് ചെറിയുള്ളിയാണ് നിങ്ങൾക്ക് ചെറിയുള്ളി തൊണ്ട് കളഞ്ഞെടുക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ മാത്രം സവാളെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി അരിഞ്ഞതും പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ അരക്കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ അത്രയും കുടമ്പുളിയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം മീൻ പൊള്ളിക്കാനുള്ള മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ആണ് കുടമ്പുള്ളിയുടെ ഈ ഒരു വെള്ളം രണ്ട് കഷ്ണം കുടംപുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണത് കുടമ്പുള്ളിയുടെ ആ ഒരു വെള്ളം കൂടി ചേർക്കുമ്പോഴാണ് മീൻ പൊള്ളിച്ചതിൻ്റെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പം നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ട് അതൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒരു നുള്ളു മാത്രമേ ഇടാവൂ കൂടി പോകരുത് ഗ്രേവിയിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നതിന് മുൻപുള്ള രുചിയും ചേർത്തതിന് ശേഷമുള്ള രുചിയും നിങ്ങളൊന്ന് രുചിച്ച് നോക്കണം അപ്പോഴാണ് ആ ഒരു രുചി വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത് ഗ്രേവിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ തരും ഇനി ഈ ഗ്രേവി ഒന്ന് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ മീൻ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടാറി വരട്ടെ ഗ്രേവി ചൂടാറി വന്ന സമയം കൊണ്ട് നമുക്കൊരു വാഴയിൽ വാട്ടിയെടുക്കാം എന്നിട്ടതിൽ മീൻ പൊള്ളിക്കാനുള്ളത് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ മീൻ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വാഴയിലെ സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു വായയില വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വറുത്ത കരിമീൻ വെച്ചുകൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മീൻ പൊള്ളിക്കാനുള്ള മസാല ഒരുപാട് ഡ്രൈ ആയി പോകരുത് ഒരുപാട് ഗ്രേവിയുമായിട്ടിരിക്കരുത് മസാല കൊണ്ട് മീൻ കംപ്ലീറ്റ് കവർ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് വാഴയിൽ നാല് വശവും നന്നായിട്ട് മടക്കി വാഴ നാരി കൊണ്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ പൊതി വെച്ചുകൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് അഞ്ച് മിനിറ്റോളം ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം അതിനുശേഷം ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം അഞ്ച് മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതൊരു അഡീഷണൽ സ്റ്റെപ്പാണ് ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ മീൻ പൊള്ളിച്ചതിന് അസാധ്യ രുചിയായിരിക്കും മീനിൻ്റെ മാംസത്തിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കപ്പയുടെ കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് മീൻ പൊള്ളിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്